हेलो फ्रेंड्स नोकदरस किचन पुरी वीडियो एल स्वागत इन नम्बे स्पेशल नम्बे शेफ पिल्लचेट्टन्टे मास्टरपीस फिश निर्वाण अब वैगाद फिश निर्वाण एन वाले ईसी आई तैयारियां नमुक नोक आदमी नमुक फिश मैरिनेट अंतर पात्र मुका टीसपूं वीत मुलग पड़ी मजल पड़ी अर टीसपूं पेरजीरक पड़ी और मूं चुला वेतियों और चुष्ण इंजीकूरी नाई चतचद मूं टीसपूं लेमन ज्यूस मुका टीसपू उपड़ी नाई चेर्त मिक्स इन ई मिक्स नम्मुडे मीन कष्णंगल चेर्त ई मसाल मिक्स नन्नायि मीनिलेक्के तेच्च पिडिप्पिक्कणम् ഞാൻ ഇവിടെ കിംഗ് ഫിഷ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കിംഗ് ഫിഷിന്റെ അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് സ്ലൈസസ് ആണ് ഞാൻ ഇവിടെ ഫിഷ് നിർവാണ തയ്യാറാക്കാനായി യൂസ് ചെയ്തിരിക്കുന്നത് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഈ മസാല ഓരോരുത്തരുടെയും താൽപര്യത്തിനനുസരിച്ച് നിങ്ങൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഞാൻ സാധാരണ ഫിഷ് ഫ്രൈ മസാല തയ്യാറാക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായി ചതച്ചോ അരച്ചോ ഒക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് ചിലരൊക്കെ ഫിഷ് ഫ്രൈ മസാല തയ്യാറാക്കുമ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന കാണാറുണ്ട് അപ്പോൾ ഈ മസാല തയ്യാറാക്കുന്ന രീതിയൊക്കെ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ചും സാധാരണ ചെയ്യുന്ന രീതിയിലും തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ ഈ മാരിനേറ്റ് ചെയ്തു വെച്ച ഫിഷ് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെച്ച ശേഷം ഞാൻ ഇതിനി വറുത്തെടുക്കാൻ പോവുകയാണ് അതിനായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ ഈ മാരിനേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഫിഷ് അതിലേക്ക് ഇട്ട് കൊടുക്കാം സ്റ്റൗവിന്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ സെറ്റ് ചെയ്ത ശേഷം ഞാൻ ഇത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് നേരം കൊണ്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇടയ്ക്ക് മൂടി തുറന്ന് മറുഭാഗവും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്തെടുത്ത ഫിഷ് മാറ്റിവെച്ച ശേഷം ഫിഷ് നിർവാണയിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വളരെ ചെറുതായി കൊത്തിയരിഞ്ഞത് ഒരു 4 എരിവുള്ള പച്ചമുളക് ഫൈനായി ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അതോടൊപ്പം 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഒപ്പം 2 ടേബിൾ സ്പൂൺ തന്നെ പച്ചമാങ്ങ ഇതുപോലെ ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒപ്പം 2 തണ്ട് വേപ്പിലയും ഒരു 1/2 ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാലിന് പകരം കോക്കനട്ട് പൗഡർ യൂസ് ചെയ്യുന്നവർക്ക് അതായാലും യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മാങ്ങയുടെ പുളിക്കനുസരിച്ച് വേണം മാങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട് വല്ലാതെ പുളി കൂടിപ്പോയാൽ നമ്മുടെ കറി കഴിക്കാൻ നന്നാകില്ല ഇനി നമുക്ക് ഫിഷ് നിർവാണ തയ്യാറാക്കാം അതിനായി ഒരു ചട്ടിയിലേക്ക് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് മീതേക്ക് വാഴയില വെച്ച് കൊടുത്ത് വാഴയിലേക്കും വെളിച്ചെണ്ണ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വാഴയില നന്നായി ഒന്ന് വാടി കിട്ടാനായി ഇതുപോലെ ഒരു സ്പൂണിന്റെ പുറംഭാഗം വെച്ച് വാഴയില നന്നായി ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ നമ്മൾ എടുത്തു വെച്ചിരുന്നത് ഒഴിച്ചു കൊടുക്കാം അതിന് മുകളിലേക്ക് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അതായത് നാളികേരക്കുത്തും പച്ചമാങ്ങയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും എല്ലാം ഇതിന് മുകളിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് ഇതുപോലെ എല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഈ നാളികേരപ്പാലിൽ മുങ്ങിയിരിക്കണം ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുത്ത ശേഷം ഒരു ടേബിൾ സ്പൂൺ കൂടി നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിന് മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ഇതിന് മുകളിലേക്ക് ഇട്ടുകൊടുത്ത ശേഷം ഈ ചട്ടി നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് മൂടി വെക്കാം ഈ നേരം കൊണ്ട് നമ്മുടെ നാളികേരപ്പാലൊക്കെ തിളച്ച് നമ്മുടെ ഫിഷ് നിർവാണ നല്ല സെറ്റായി കിട്ടും ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം ഉപ്പ് വരുമൊക്കെ പാകമല്ലേന്ന് നോക്കിയ ശേഷം ഇതിന് മുകളിലേക്കായി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒരു 2 മിനിറ്റ് നേരത്തേക്ക് കൂടി നമ്മുടെ ഈ ചട്ടി മൂടി വെക്കുന്നുണ്ട് ഇങ്ങനെ മൺചട്ടി ഇല്ലാത്തവർക്ക് നോൺ സ്റ്റിക്ക് അപ്പച്ചട്ടി ആയാലും നിർവാണം ഉണ്ടാക്കാനായി യൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫിഷ് നിർവാണം ഇവിടെ റെഡി ആയിട്ടുണ്ട് നാളികേരപ്പാലിന്റെയും ഇഞ്ചിയുടെയും പച്ചമുളകിന്റെയും ഫ്ലേവറും പച്ചമാങ്ങയുടെ പുളിയും ഒക്കെ ആയി നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുണ്ട് നമ്മുടെ ഫിഷ് നിർവാണ കഴിഞ്ഞ ഞങ്ങൾ ഇതുപോലെ ഫ്രണ്ട്സിന്റെ ഒപ്പം റെസ്റ്റോറന്റിൽ പോയപ്പോൾ ഫിഷ് നിർവാണ ഓർഡർ ചെയ്തിരുന്നു അവിടെ നിന്ന് കഴിച്ച നിർവാണയേക്കാൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ ഈ തയ്യാറാക്കിയെടുത്ത നിർവാണ അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഇനി ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മുടെ മെനുവിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സിമ്പിളായി തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഫിഷ് റെസിപ്പിയാണ് ഈ നിർവാണ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായി അറിയിക്കാനും ഒപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എന്നാൽ മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ ബൈ ടേക്ക് കെയർ സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി താങ്ക് യു